ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. റഫീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ എന്തൊരു സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കാനാണ് പോകുന്നത്. ചിക്കൻ ഹലീം എന്ന് പറയും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വെറുതെ പറയല്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ഒന്നുണ്ടാക്കാം. ഇത് ഞാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ ഉള്ളി, നമ്മൾ ബിരിയാണിക്കൊക്കെ മുകളിലേക്ക് വറുത്ത് കോരിയിട്ടില്ല, അതേപോലെ വറുത്ത് കോരിയെടുത്തതാണ്. രണ്ട് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇതേമാതിരി വറുത്ത് കോരി എടുത്തതാണ്. ഇനി അടുത്തതായി നമുക്ക് ഒരു ബൗള് ഹോട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലെടുത്ത് കുതിർത്തിട്ടൊന്നുമില്ല. പിന്നെ മഞ്ഞപ്പരിപ്പ്, അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയാണ്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ അത് ഞാൻ അര ബൗളെടുത്തിട്ടുള്ളതിന് അത് വെള്ളത്തിലെടുത്ത് കുടിർന്ന് വന്നപ്പോൾ ഒരു ബൗള് ഹോട്ട്സായി, പരിപ്പായി. ഇനി നമുക്ക് അടുത്തതായി ഉയർന്ന പരിപ്പ്, അതാണ് അതും വെള്ളത്തിലെടുത്ത് കുഴുത്തിയതാണ്. പിന്നെ ഇത് ഗോതമ്പ് നുറുക്ക്, അതും ഒരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി അടുത്തതായി നമുക്ക് പച്ചരി, അതും ഒരു അര ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ അത് ഞാൻ പേസ്റ്റാക്കി എടുത്തതാണ്. പിന്നെ പച്ചമുളക്, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്. അത് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഞാൻ അര കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഇറച്ചി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം, സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഞാൻ ഇറച്ചി മാറ്റിക്കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് തന്നെ കുക്കാക്കി എടുക്കണം. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കണം. അതിന് അത് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചരി, പിന്നെ നമ്മളെ മഞ്ഞപ്പരിപ്പ്, പിന്നെ ഉയർന്ന പരിപ്പ്, പിന്നെ ഗോതമ്പ് നുറുക്ക്, പിന്നെ നമ്മളെ ഓട്സ്, ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലിട്ട് കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. തരിയില്ലാതെ അടിച്ചെടുക്കണം. ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വേണ്ടി വരും, ഒന്ന് അടിച്ചെടുക്കണം. അത് പിന്നെ ഞങ്ങളെ ഇറച്ചി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇറച്ചി കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് എല്ലൊക്കെ മാറ്റി ഒഴിവാക്കി പിച്ചെടുത്ത ഇറച്ചിയാണ്. ഇത് നമുക്കിനി വീണ്ടും ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ആ വെള്ളത്തിൽ, ആ ഇറച്ചി വേവിച്ച വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ആ ഇറച്ചി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ നമ്മളെ പച്ചമുളക്, പിന്നെ അണ്ടിപ്പരിപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, പാകത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് തൈരാണ് ഞാൻ നേരത്തെ തൈര് പറയാൻ മറന്നു പോയതാണ്. രണ്ട് ടീസ്പൂണ് തൈരും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണം. വലിയ രണ്ട് ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് ആ വറുത്ത് വെച്ച ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഒന്നര ഉള്ളിയോളം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് നമുക്കിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ, അതായിക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് ഞാൻ നേരത്തെ ഉള്ളി വറുത്ത് കോരിയ ഉള്ളിൻ്റെ എണ്ണ, അതൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് അയക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ അരപ്പ് ഒന്ന് കഴുകി കണ്ട് അയക്ക് ഒഴിച്ചു കൊടുത്തതാണ്. മിക്സി ഒന്ന് കഴുകി കണ്ട് അയക്ക് ഒഴിച്ചു കൊടുത്തതാണ്. വെള്ളം പാകത്തിനാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരുന്നത്. വെള്ളം കുറച്ച് അധികം വെക്കണം, കാരണം അടി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. അത് കൂടുതലാവും ചെയ്യരുത്. 3 ടേബിൾ സ്പൂണ് ആ വറുത്ത ഉള്ളിയുടെ എണ്ണയാണ് ഞാൻ അയക്ക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊക്കെ എന്ത് നെയ്യാണുള്ളത് വെച്ചാൽ ആ നെയ്യ് ഒരു 2 ടീസ്പൂണ്. അതുകൊണ്ട് ഞാൻ ബട്ടർ നെയ്യാണ് അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. 2 ടീസ്പൂണ് നെയ്യും അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിന്ന് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും നമുക്കിതിന്ന്
വേവിച്ചെടുക്കാണ്ട്, അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനേ. അതിൻ്റെ അടിയിൽ തട്ട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ തട്ട് വെച്ചിട്ട് നമുക്കൊന്ന് തട്ട് വെച്ചിട്ടുണ്ട് ഞാൻ, അതിനൊക്കെ നമുക്ക് വെച്ചെടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഇതിന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇതിപ്പോൾ നല്ല പോലെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല പോലെ ഉഷാറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില കുറച്ചിട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് നമ്മളിങ്ങനെ ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഇതിൻ്റെ പ്രാധാന്യം ഉള്ളത്, ലാസ്റ്റുള്ള മിക്സിങ്ങിലാണ്. ഇത് നല്ല പോലെ മിക്സ് ചെയ്യണം, ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ മിക്സ് ചെയ്യണം. എന്നാലിത് എല്ലേ സാധനം എല്ലേ സ്ഥലത്തും പിടിച്ചെടുക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നല്ല പോലെ മിക്സ് ചെയ്യണം. ഇറച്ചിയും നമ്മളെ പരിപ്പുകളൊക്കെ വെന്തതൊക്കെ ഒന്നിച്ച് മിക്സാവണമെങ്കിൽ അല്ല ഇളക്കി പിടിപ്പിക്കണത്. 10 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കണം. അത് നല്ല പോലെ ഞാൻ 10 മിനിറ്റ് ഇളക്കി എടുത്തതാണ്. നല്ല മിക്സായി വന്ന് നമുക്കത് പ്ലേറ്റിലേക്ക് അത് മാറ്റി കൊടുക്കണം. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ആ വറുത്ത ഉള്ളി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, നല്ല രസമാണ് ഇതിട്ട് കഴിക്കുമ്പോൾ. ഇനി കുറച്ച് മല്ലിയിലയും ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് അയിമുക്കൊന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാറുണ്ട് ചിലവർ, പക്ഷേ അത് നമുക്കത് നെയ്യ് ഇതിൽ ഞാൻ ഓൾറെഡി ഇട്ടതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിക്കുന്നില്ല. ഇതിങ്ങനെ കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇപ്പം റമദാന് വേണമെങ്കിൽ നമുക്ക് പൊറോട്ടയിലേക്കും പൂരിയിലേക്കൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുണ്ടാക്കുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ പുതിയ വീഡിയോ കാണുന്നവരാദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ വീഡിയോ വരാം.